وجوه يومئذ ناظرة നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും, ആ പ്രകാശം മറ്റൊന്നുമല്ലേ, ഇലാ റബ്ബിഹാ നാദിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാല് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും, ആരെ? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലേ? സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം, ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ലാത്ത. ഹൃദയത്തിന് പറിച്ചൊഴിവാക്ക്. ഈ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്. എല്ലാ മഹബൂബുകളും തന്റെ മെഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മെഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു, അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ്. എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സദഖയാണ്. എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മോതലാണ്. അങ്ങനെ എന്റെ മെഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു. 33 വർഷം മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് 8 മസ്അല മനസ്സിലാക്കിയെടുത്തതിലെ ഒന്നാമത്തെ മസ്അല, സ്നേഹിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ സ്നേഹം അള്ളാഹുവിനോട്. എല്ലാവർക്കും പ്രേമുണ്ട്, എന്നാൽ എന്റെ പ്രേമം അള്ളാഹുവിനോടാണ്. ഖൽബ് അള്ളാഹുവിലേക്ക് കൊടുക്കും, ഹൃദയം അള്ളാഹുവിനാണ്. ഖൽബ് അള്ളാഹുവിന് കൊടുക്കും. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അഹ്സൻത യാ ഹാതിം, ഹാതിം നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമാണ്. ഇനി ബാക്കിയുള്ള 7 എണ്ണം കൂടെ പറഞ്ഞു തരീൻ. ഫമസാനിയ, രണ്ടാമത്തേതെന്താണ്? 33 കൊല്ലം കൊണ്ട് പഠിച്ചതാണ്, 33 ദിവസത്തെ വേദല്ലേ, 33 വർഷം ഇൽമു പഠിച്ചിട്ട് കിട്ടിയ ആശയം. രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു, നളർത്തു ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി. വഅമ്മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ വഅമ്മൻ ഖാഫ മഖാമ റബ്ബി, ആരാണോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടമെന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ, ഇങ്ങനെ വഅമ്മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് നടപ്പാക്കാതിരിക്കാം. സുബ്ഹിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ്, അതിനെതിരെ ചെയ്യ്, എഴുന്നേൽക്ക്. കൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട, മഅദല്ലാ, വേണ്ട വേണ്ട എന്ന് മാറ്റിവെക്കുന്നത്. കള്ളുകുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന മദ്യപിക്കാൻ തോന്നുന്നത് ശരീരത്തിന്റെ ഇഷ്ടമാണ്, എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത്, അല്ലാഹു ഇഷ്ടമല്ലേ, എനിക്കത് വേണ്ട. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും. പടച്ചവനെ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാൻ ഇല്ലെന്ന് പറയുന്നത്, അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. പ്രേമവും അനുരാഗവും തോന്നി, ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ, പടച്ചവനെ എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. എന്താ സംഭവിക്കുന്ന പറഞ്ഞത്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ,
സ്വർഗമാണ് അവരുടെ സങ്കേതം, പിന്നെ സ്വർഗമാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഖാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്, അല്ലാഹുവിന്റെ ചരക്കുകൾ വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് അൽ ജന്ന, സ്വർഗമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഖാലിയ, മനോഹരമായൊരു വീട് ദുന്യാവിൽ കാണുമ്പോൾ അല്ലാഹുവേ ഒരു മനുഷ്യന് ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ? വലിയ വലിയ ബംഗ്ലാവുകൾ, മാണിക്യ കൊട്ടാരങ്ങൾ, പൂന്തോപ്പുകൾ മനുഷ്യന് ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവേ മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്? അല്ലാ ഇന്ന സിൽഅത്തല്ലാഹി ഖാലിയ, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ, സ്വർഗം അതാണ്. അല്ലാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അല്ലാഹു പറയുന്ന സൂറത്തുൻ നാസിയാത്തിന്റെ 40-41 ആയത്തുകൾ ഞാനൊന്നിങ്ങ് പരിശോധിച്ചു നോക്കി. ശൈഖവറുകളോട്, ശഖീഖുൽ ബൽഖിയോട്, ഹാസിമുൽ അസമ്മ തങ്ങളുടെ മറുപടി, ഞാൻ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചു. അല്ലാഹു ഇങ്ങനെ പറയാണ്, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى فَعَلِمْتُ ഈ ആയത്ത് ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഖൗല് ഹുവൽ ഹഖ്, അതാണ് ഹഖ്. فَأَجْهَدْتُ نَفْسِي فِي دَفْعِ الْهَوَى, എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും ഹത്തസ്തഖറത അലാ തഅത്തില്ലാ, അങ്ങനെ എന്റെ ശരീരം അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റണില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരികയാണ്, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും? എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും? അതിനൊരു ക്യാപ്സ്യൂൾ ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ സബ മറാത്ത്, ഒരു തെറ്റ് അല്ലാഹുവിനെ ഓർത്ത് 7 പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയാൽ, ഏഴ് പ്രാവശ്യം അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യന് അല്ലാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 പ്രാവശ്യം ഒരിക്കലും തോന്നി അല്ലാഹു ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യട്ടെ. അല്ലാഹുവിന് വേണ്ടി ഒരു തെറ്റ് 7 പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്ക തോന്നി വേണ്ട പ്രച്ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാ പുറത്തിറങ്ങി നടക്കല്ലേ, വലാ തബറജിന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ, അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്, അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ, ഇതൊക്കെ ശരിയാ. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണു സൂക്ഷിക്കണം? ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുവച്ചു, ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവൻ, അസത്യവിശ്വാസിയായ മുസ്ലിം, കണ്ണു സൂക്ഷിക്കണം, കണ്ണു സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം. കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ, മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ?
അല്ലേ, കണ്ണു ചിമ്മണ, അള്ളാഹുവിന് വേണ്ടി ഒരിക്കൽ കണ്ണു ചിമ്മി. ആ ചെറിയൊരു പ്രയാസൊക്കെ ഇപ്പൊ തോന്നി, പ്രശ്നനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ, പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം വന്നു, അല്ലാഹ് വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹല്ലാഹ്, ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു നീ ഒന്ന് ക്ലിക്ക് ചെയ്യേ, ഒന്ന് നോക്ക്, ഒന്ന് എന്റർ ചെയ്യേ, വേണ്ട, രണ്ട് പ്രാവശ്യം വേണ്ട, മൂന്ന് പ്രാവശ്യം ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, നാല് ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, അഞ്ച് ആറ് ഏഴ്, ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല, പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി ഏഴ് പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളുപിടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വിഭചരിച്ചവര്, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹുക്ക് വേണ്ടി അത് ചെയ്യൂലേ, പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ ഞാനത് ചെയ്യില്ല, ഒരിക്കൽ ഇല്ല, ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിന് റെസ്പോൺസ് ചെയ്യൂലേ. ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും, ശരീരത്തിന് അത് ഇഷ്ടമാകും, അള്ളാഹുവിനെ അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും.